സ്വഭാവത്തിൽ പ്രകടമാകുന്ന അസ്ഥിരതയാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയാവുന്ന പ്രത്യേകത. ഇവർക്ക് ബുദ്ധിസാമർത്ഥ്യവും കഴിവും കർമ്മശേഷിയും ഉണ്ടാവും. ധാരാളം സുഹൃത്തുക്കളുള്ള ഇവർക്ക് ആരാധകരും ഉണ്ടാവും. പക്ഷെ ഇടയ്ക്കിടെ അഭിപ്രായം മാറും. ഒന്നിലും സ്ഥിരമായി നിന്നെന്ന് വരികയില്ല. ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ശരീരപുഷ്ടിയും ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകും. ബാല്യകാലത്ത് രക്തദൂഷ്യ രോഗങ്ങൾ, പനി, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ അനുഭവപ്പെടും. 8 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്ക് അപകടങ്ങൾ, മുറിവ് ചതവുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. 15 വയസ്സിന് ശേഷം 35 വയസ്സിലുള്ള കാലം പൊതുവെ ഗുണകരമാവും. വിദ്യാഗുണം, കുടുംബസുഖം, ബന്ധുഗുണം തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് അനുഭവപ്പെടും. 35 വയസ്സിനും 41 വയസ്സിനും ഇടയിലുള്ള കാലം അധ്വാനം കൂടുതലും അലച്ചിലും സാമ്പത്തിക ക്ലേശങ്ങളും സൂചിപ്പിക്കുന്ന കാലമാണ്. 41 വയസ്സുമുതൽ 51 വയസ്സുവരെയുള്ള കാലത്ത് കുടുംബസുഖം, ബന്ധുഗുണം, ധനാഭിവൃദ്ധി, സ്ഥാനമാനലാഭം തുടങ്ങിയവ ഉണ്ടാവും. 51 വയസ്സിന് ശേഷമുള്ള കാലം ഗുണദോഷമിശ്രമായിരിക്കും. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവ്, മനക്ലേശം, സ്വജന ദുരിതം തുടങ്ങിയവ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. രേവതി നാളിൽ ജനിക്കുന്നവർ എല്ലാവരോടും ഇടപെടുമെങ്കിലും ആരോടും അതിരു കവിഞ്ഞ് അടുക്കുകയില്ല. ആരെയും അധികം വകവയ്ക്കുകയുമില്ല. ആർക്കും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല. സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്ന ഒരു കൂട്ടുകെട്ടിലും താല്പര്യം കാണിക്കുകയില്ല. വിമർശനം ഇഷ്ടപ്പെടുകയില്ല. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഒരിക്കലും ആരെങ്കിലും പിൻബലം കൊടുത്താൽ ഇവർ ഏത് പ്രതിബന്ധത്തെയും മറികടക്കും. സഹനശക്തി കുറയും. തീരുമാനങ്ങൾ എടുക്കാൻ താമസിക്കും. സ്നേഹം തോന്നുന്നവരുടെ മുമ്പിൽ സ്വന്തം ഹൃദയ രഹസ്യങ്ങൾ പൂർണ്ണമായി തുറന്നു വെക്കും. ശുദ്ധഹൃദയവും മന്യരെയും ഉപദ്രവിക്കരുതെന്ന നിർബന്ധവും ആർഭാടങ്ങളിൽ താല്പര്യവും രേവതി നാളുകാരുടെ പ്രത്യേകതകളാണ്. രേവതി നാളുകാർക്ക് സാഹിത്യം, സംഗീതം തുടങ്ങിയ കലകളിൽ വാസനയുണ്ടാവും. ശാസ്ത്രവിഷയങ്ങളിലും അഭിരുചിയുണ്ടാവും. സ്വന്തം അറിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞൊന്നും വരികയില്ല. ആരംഭശൂരത്വം ഇവരുടെ പ്രത്യേകതയാണ്. സ്ഥിരം സുഹൃത്തുക്കൾ ഉണ്ടായെന്ന് വരികയും ഇല്ല. വിവാഹ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. ജീവിത പങ്കാളിയുമായി ആശയവിനിമയം നടത്താനും സ്വന്തം അഭിപ്രായങ്ങളിൽ വേണ്ട മാറ്റം വരുത്താനും ഇവർ തയ്യാറായിരിക്കും. സഹകരണത്തോടുകൂടി പ്രവർത്തിച്ച് സന്തുഷ്ടവും ഐശ്വര്യപൂർണ്ണമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് കഴിയും. രേവതി നക്ഷത്രത്തിൻ്റെ ദേവതയായി വരുന്നത് പൂഷാവാണ്. അതുപോലെ തന്നെ ഗണമായി വരുന്നത് ദൈവവും, യോനിയായി വരുന്നത് സ്ത്രീയും, ഭൂതമായി വരുന്നത് ആകാശവും, മൃഗമായി വരുന്നത് ആനയും, പക്ഷിയായി വരുന്നത് മയിലും, വൃക്ഷമായി വരുന്നത് ഇരിപ്പ, അതുപോലെ തന്നെ രത്നം മരതകമാണ്. ഭാഗ്യനിറം മഞ്ഞയാണ്. അതുപോലെ ഭാഗ്യസംഖ്യ 5 ആണ്. രേവതി നക്ഷത്രദോഷങ്ങളും പരിഹാരങ്ങളും ഇനി നമുക്ക് നോക്കാം. ശുക്രൻ, രാഹു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നക്ഷത്രാധിപൻ ബുധനായതിനാൽ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. രാശാധിപൻ വ്യാഴമായതിനാൽ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ബുധനും രേവതിയും ചേർന്ന ദിനം പ്രത്യേക പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ടതാണ്. ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര, ചോതി, വിശാഖം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. പച്ച, മഞ്ഞ എന്നിവ അനുകൂല നിറങ്ങളുമാണ്. പൂഷാവാണ് രേവതി നക്ഷത്രത്തിൻ്റെ ദേവത. നിത്യവും ഈ മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ആ മന്ത്രം ഇതാണ്: ഓം പൂഷണേ നമ, ഓം പൂഷണേ നമ, ഓം പൂഷണേ നമ. അപ്പം ഇതുവരെയാണ് രേവതി നക്ഷത്രഫലം. ഓം ശുഭം.